നിങ്ങളുടെ ബഡ്ജറ്റ് 1299 രൂപയാണ്. ആ ഒരു പ്രൈസിൽ നിങ്ങൾ ഫീച്ചർ പാക്ഡ് എന്ന് വെച്ചാൽ ഫീച്ചറുകൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു നെക്ക് ബാൻഡ് ആണ് നോക്കുന്നതെങ്കിൽ ഇതാണ് ആ ഒരു നെക്ക് ബാൻഡ്, അതായത് ബോട്ടിൻ്റെ ബോട്ട് റോക്കേഴ്സ് 255 ടച്ച്. പിന്നെ ഈ പ്രൈസിൽ ടച്ച് കൺട്രോൾസും വരുന്നുണ്ട്. എനിവേ, ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ 5 പോയിന്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് അൺബോക്സിംഗ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നെക്ക് ബാൻഡ്, ടച്ച് കൺട്രോൾ ഗൈഡ്, ഡോക്യുമെന്റ്സ്, ചാർജിംഗ് കേബിൾ ആൻഡ് എക്സ്ട്രാ സിലിക്കോൺ ഇയർ ടിപ്സ്. നമ്പർ 1, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിന്റെ ടച്ച് കൺട്രോൾസ് കാണാം. കാരണം നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ ബ്രാൻഡുകൾ ടാപ്പ് അല്ലെങ്കിൽ ടച്ച് കൺട്രോൾസ് തരാറില്ല. ഈ രണ്ട് ലൈൻ കണ്ടോ, രണ്ട് മാർക്ക്, ഇതിന്റെ ഇടയിലാണ് ബേസിക്കലി ടച്ച് കൺട്രോൾ വരുന്നത്. പിന്നെ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതും ടച്ച് അല്ലെങ്കിൽ ടാപ്പ് കൺട്രോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ വോളിയൂം അപ്പ്, സ്വൈപ്പ് ഡൗൺ ചെയ്താൽ വോളിയൂം ഡൗൺ, റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്ക്, ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ പ്രീവിയസ് ട്രാക്ക്, വീഡിയോ ഓഡിയോ പ്ലേ പോസ് ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന ഫോൺ കോൾ ആൻസർ ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ്, ആ കോൾ കട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഡബിൾ ടാപ്പ്, കോൾ റിജക്ട് ചെയ്യാൻ വേണ്ടി ലോങ് പ്രസ്, ബീസ്റ്റ് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ടാപ്പ്. ഈ സർക്കിളിന്റെ മേളിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വോയിസ് അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ആവും. ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ ഒരു നെക്ക് ബാൻഡിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഓഡിയോ മോഡ് ഉണ്ട്, ബോട്ട് സിഗ്നേച്ചർ സ്റ്റൈൽ ആൻഡ് സ്പേഷ്യൽ സൗണ്ട്. അത് രണ്ടും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് ഈ രണ്ട് ഓഡിയോ മോഡ് എന്നല്ലേ, നമുക്കത് നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. അതാണ് നമ്പർ 2, സൗണ്ട് ക്വാളിറ്റി. ഇതിന്റെ ഓരോ ഇയർബഡ്സിൽ 10mm ഡൈനാമിക് ഗ്രഫീൻ ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഡിയോ മോഡാണ് ഡൈറാക് വെർച്വോ ട്യൂൺ ചെയ്ത സ്പേഷ്യൽ ഓഡിയോ. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ സൈഡിൽ നിന്ന് സൗണ്ട് വരുന്ന ഫീലാണ് കിട്ടുന്നത്. പക്ഷേ സ്പേഷ്യൽ ഓഡിയോ, സ്പെഷ്യലി ഇതിലുള്ള സ്പേഷ്യൽ ഓഡിയോ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് സ്പീക്കേഴ്സ്, രണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്, സൗണ്ട് അവിടെ നിന്നാണ് വരുന്നത്, അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അതാണ് ബേസിക്കലി ഇതിലുള്ള സ്പേഷ്യൽ ഓഡിയോ. അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഈ സ്പേഷ്യൽ സൗണ്ട്, സ്പേഷ്യൽ ഓഡിയോ അല്ലെങ്കിൽ 8D ഓഡിയോ ഉള്ള വീഡിയോസ് കിടപ്പുണ്ട്. നമ്മൾ അതെടുത്ത് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് കിട്ടുന്നുണ്ട്. യെസ്, ഈ വില കൂടിയ ഇയർഫോൺസും വില കൂടിയ ഹെഡ്ഫോൺസിലുള്ള ഒരു സ്പേഷ്യൽ ഓഡിയോ ഉണ്ടല്ലോ, അത്രയും കിട്ടൂല, പക്ഷേ ആ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് റിയലി നൈസ്, ഒരു വെറൈറ്റി ഉള്ള ഫീച്ചറാണ് തീർച്ചയായിട്ടും. സെക്കൻഡ് ഓഡിയോ മോഡാണ് ബോട്ടിൻ്റെ ബോട്ട് സിഗ്നേച്ചർ സ്റ്റൈൽ. സോ ചെറിയ രീതിയിലുള്ള ബേസ് ഒക്കെ അതിലുണ്ട്, ഭയങ്കരമായിട്ട് ബേസ് ഇല്ല, പക്ഷേ ബേസ് ഉണ്ട്. മിഡും ട്രബിളും നല്ല ക്ലിയർ ആണ്. സോ സ്പെഷ്യലി നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൽ മൂവീസും TV സീരീസ് കാണുമ്പോൾ, ഈവൻ പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു വോക്കൽസ് ഉണ്ടല്ലോ, നമ്മുടെ ശബ്ദം, അത് വളരെ വളരെ ക്ലിയർ ആണ്. സോ ഡയലോഗ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർലി കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോഴും ഇങ്ങോട്ട് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ക്ലിയർ ആണ്. സോ ഇതിന്റെ ഒരു പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓഡിയോ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഇതിൽ ENX ടെക്നോളജിയുടെ സപ്പോർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നോയ്സ് ഉണ്ടല്ലോ, ആ നോയ്സ് ഇതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഇത് എന്റെ വോയിസിന്റെ കോൾ റെക്കോർഡിംഗ് ആണ്. ആ ഒരു വോയിസ് ഈ ഒരു നെക്ക് ബാൻഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മേളിൽ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്, എന്റെ മുടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടോ? സോ ആ ഒരു ഫാനിന്റെ നോയ്സ് ഇതിലൂടെ വരുന്നുണ്ടോ, അത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ടോ, താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കും. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ 5.3 കണക്ടിവിറ്റിയുടെ സപ്പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ബീസ്റ്റ് മോഡ് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഒരു സിങ്ക് ഉണ്ടോ, അതായത് ലിപ് സിങ്ക് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ സിങ്ക്, അത് ഈ ഒരു ബീസ്റ്റ് മോഡ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വലിയ ലാഗ് ഒന്നുമില്ല. ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ആ ഒരു ലാഗ് കുറയ്ക്കുന്നുണ്ട്, പക്ഷേ എന്തായാലും സീറോ ലേറ്റൻസി കിട്ടൂല. സോ നിങ്ങൾ സീറോ ലേറ്റൻസി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് വയർഡ് ഇയർഫോൺസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇവിടെയും കുറഞ്ഞ ലേറ്റൻസി കിട്ടുന്നുണ്ട് ഈവൻ ഫോർ ഗെയിമിംഗ്. നമ്പർ 3, ബിൽഡ് ക്വാളിറ്റി ആൻഡ് കംഫർട്ട്. സോ ഒരു നെക്ക് ബാൻഡിന്റെ വലിയൊരു ഘടകമാണ്, ആ ഒരു നെക്ക് ബാൻഡ് നമുക്ക് ഈസിലി ഇതാ ഇങ്ങനെ ചുരുട്ടിയിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റണം. അതിവിടെ പറ്റുന്നുണ്ട്. ഈ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ നെക്ക് ബാൻഡ്, അത് അത്യാവശ്യം കണ്ടില്ല, അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഇതാ കണ്ടില്ലേ, ഈസിലി ചുരുട്ടിയിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ഈ വയറുണ്ടല്ലോ, വയറിലും ചെറിയ രീതിയിലുള്ള ഒരു ബ്രെയ്ഡിംഗ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻറ്റും റീഇൻഫോഴ്സ്ഡ് ആണ്, അതായത് നല്ല സ്ട്രോങ് ജോയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്, ഞാൻ ജിമ്മിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. യെസ് IPX5 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ സ്വെറ്റ് പ്രൂഫ് ആണ്. സോ നിങ്ങളുടെ വിയർപ്പും പിന്നെ ചാറ്റൽ മഴയെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഫിറ്റ് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലി എനിക്ക് വേണ്ടി കംപ്ലീറ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ജിമ്മിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു തവണ പോലും എൻ്റെ ചെവിയിൽ നിന്ന് അനാവശ്യമായിട്ട് ഇറങ്ങി വന്നില്ല. ഇനി നിങ്ങളുടെ ഫിറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബോക്സിൽ എക്സ്ട്രാ സിലിക്കോൺ ടിപ്സ് അവർ തന്നിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഇയർബഡ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇയർബഡ്സിൽ
മാഗ്നറ്റിക് ലോക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈസിലി ഇവിടെ ഇങ്ങനെ തൂങ്ങിയിരുന്നോളും. പിന്നെ മാഗ്നറ്റിക് ലോക്ക് വെറുതെ അല്ല, അതിൻ്റെ കൂടെ പ്ലേ പോസ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിങ്ങനെ മാഗ്നറ്റിക് ലോക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ആണെങ്കിലും അത് പോസ് ആവും. വളരെ യൂസ്ഫുൾ ഫീച്ചറാണ്. പോയിന്റ് നമ്പർ 4, ബാറ്ററി ബാക്കപ്പ് ആൻഡ് ചാർജിങ്. ബോട്ട് പറയുന്നതനുസരിച്ച് ഈ ഒരു നെക്ക് ബാൻഡിൽ 30 മണിക്കൂറിൻ്റെ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് കിട്ടുമെന്നാണ്. പക്ഷെ നമ്മൾ എന്തായാലും റിയൽ ലൈഫിൽ 30 മണിക്കൂർ അടുപ്പിച്ച് പാട്ട് കേൾക്കാൻ പോകുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 ഡേയ്സ്, 4 അല്ലെങ്കിൽ 5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ASAP ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു നെക്ക് ബാൻഡ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 10 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് കിട്ടും. 5th പോയിന്റ് ആണ് പ്രൈസ്. ഈ നെക്ക് ബാൻഡിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് 1499 രൂപ. ഒരു ഇനീഷ്യൽ ഓഫർ ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രൈസ് ആയിരിക്കും 1299 രൂപ. ആ ഒരു പ്രൈസിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി പാക്കേജ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു നെക്ക് ബാൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.